എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക അത് വെച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഇപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അവർക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധം മാത്രമാണല്ലോ ആ പ്രകടന പത്രിക അതിനടിസ്ഥാനമാക്കിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഇരിക്കുന്ന ജനസഭയിൽ കൂടിയിരിക്കുന്നവരുടെ ഒരു പ്രതീകം മാത്രമാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഈ കേരളയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുണ്ടാകാൻ സാധ്യതയുള്ള കുറിച്ച് അതില് സാങ്കേതികമായുള്ള പ്രശ്നങ്ങള് സാമ്പത്തികമായുള്ള പരാധീനതകള് അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം പറയണമെന്ന കരുതിയാണ് വന്നത് പക്ഷെ ഇവിടെ ഞാൻ വന്ന സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അവർ ചർച്ച ചെയ്യുന്നത് നമ്മൾ ജനം ടിവിയോ സാധാരണ ടിവികളോ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആദ്യമായിട്ടല്ലോ അവിടെയൊക്കെ കൂടിയിരിക്കുന്നവര് മറ്റു പലതും ചർച്ച ചെയ്യാം പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് എനിക്ക് കേൾക്കാൻ സാധിച്ചത് അവരെല്ലാം ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ കിടപ്പാടം പോകുമല്ലോ എന്നതിനെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത് ബാക്കി വികസന കാര്യങ്ങളോ രാഷ്ട്രീയമൊന്നും അവർക്കറിയില്ല ഈ പരിപാടി നടത്തുന്നതിൽ പങ്കെടുക്കുന്നവർ ആരാണെന്ന് അവർക്കറിയില്ല പക്ഷേ നിന്റെ വീടിന്റെ അടുത്തുകൂടിയാണോ പോകുന്നത് നിങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നുണ്ടോ ഈ ചോദ്യങ്ങളാണ് വരുന്നത് ആ ചോദ്യങ്ങൾ ഒരു പ്രകടന പത്രിക കൊണ്ട് മറയ്ക്കാൻ സാധിക്കില്ല അതിന് മറുപടി പറയാൻ ഇവർക്ക് സാധിക്കുമോ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത കേരളം ഏറ്റവും വലിയ പ്രളയകാലങ്ങളിലൂടെ കടന്നുപോകല്ലേ മറ്റെല്ലാം മാറ്റി നിർത്തപ്പെടുന്നു ഇത് പ്രകടന പത്രിക ഒന്നാം സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ പ്രകടന പത്രിക പഴഞ്ചനാണത് പിന്നീട് വന്നതിന് അത് അതുപോലെ തന്നെ ഒരു കോപ്പി ചെയ്തു അതിനുശേഷം അല്ലേ സുഹൃത്തുക്കളെ കേരളം ഞെട്ടിയ ഈ പ്രളയമുണ്ടായത് കേരളത്തിൽ അതിനെങ്കിലും മുഖവിലേക്ക് എടുത്തുകൊണ്ട് കേരളത്തെ മുറിച്ച് രണ്ടായി മുറിച്ച് അത് കേരളത്തിന് ഒരുപക്ഷെ മുക്കിക്കൊല്ലാൻ വരെ സാധ്യതയുള്ള ഈ കേരയിൽ വേണ്ടെന്ന് വെക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് അത് കേവലമായിട്ടുള്ള അവരുടെ പ്രകടന പത്രിക കൊണ്ട് മറയ്ക്കാൻ തയ്യാറാവരുത് കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞത് ഒന്നും നടപ്പിലാക്കാൻ സാധിക്കാത്ത സംസ്ഥാന സർക്കാരാണ് പ്രകടന പത്രിക വഴി നിലകൊള്ളുന്നത് അതുകൊണ്ട് ആ കയ്യബദ്ധത്തെ മാറ്റിവെച്ചു കൊണ്ടുപോകണം മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ബി ജെ പി പ്രതിനിധി അനീഷ് മാസ്റ്ററോടാണ് ഏഹ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ബുള്ളറ്റ് ട്രെയിനുകളുണ്ട് അത് നല്ല രീതിയിൽ ലാഭകരമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിത നയം അത് വികസന വിരോധ നയമല്ല വികസനം വരണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രഖ്യാപിത നയം പക്ഷെ കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സാഹചര്യം അതിന്റെ ഭൂമിശാസ്ത്ര ഘടന അതിനൊക്കെ അനുസൃതമായിക്കൊണ്ടായിരിക്കണം കേരളത്തിൽ വികസനം സംഭവിക്കേണ്ടത് ഓരോ സ്ഥലത്തെയും വികസനം ഉണ്ടാവുന്നതിനേക്കാൾ മുൻപ് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ അവിടെ ഉണ്ടാവണ്ടേ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ വികസനം പഴയ കാലത്ത് ആൾക്കാർ പറയാറില്ലേ ഇപ്പോഴും പറയാറുണ്ട് ചുമരുണ്ടെങ്കിലേ ചിത്രം പറയ്ക്കാൻ സാധിക്കൂ വികസനം ഏറ്റുവാങ്ങാനായിട്ടൊരു ജനത ഇവിടെ ബാക്കി വേണ്ടേ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റെവിടെയെങ്കിലോ ഇതുപോലെയുള്ള ട്രെയിൻ സർവീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കേരളത്തിന് വേണം എന്ന് വാശി പിടിക്കാൻ നമുക്കാവില്ലല്ലോ ഇത്രയേറെ പരിസ്ഥിതിയിലോല പ്രദേശമെന്ന് ഒരുവിധം അറിവുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിലയിരുത്തി എഴുതി വെച്ചിട്ടുള്ള മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ളവരെ എഴുതി വെച്ചിട്ടുള്ള കേരളത്തിനെ ഇതുപോലൊരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു രാജ്യത്തെ ഈ അഞ്ഞൂറ്റി മുപ്പത്തി കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന രീതിയിൽ നെടുകെ പിളർക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യത്തെ അങ്ങനെ രണ്ടായി പിളർന്നിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇതുപോലെ രണ്ടായി പിളർന്നിട്ടുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല ഞാൻ സൂചിപ്പിച്ചത് അത് മാത്രവുമല്ല കേരളത്തിന്റെ ഇങ്ങനെ കിഴക്കുപടിഞ്ഞാറുള്ള വീതി എത്രയാ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ താഴെ വരുവോളൂ ഈ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നും കിലോമീറ്ററും നീളമേ കേരളത്തിന് തെക്കുവടക്കുണ്ടാകാം പക്ഷേ ഇങ്ങോട്ട് നോക്കിയാൽ ആകെ ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കൂട്ടിയാൽ ഇരുന്നൂറ് കിലോമീറ്റർ റൗണ്ട് ചെയ്ത് കൂട്ടിക്കോളൂ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു മുറി മുറിച്ചാൽ പിന്നെ എത്ര കിലോമീറ്റർ പടിഞ്ഞാറുണ്ടാവും ഏരിയ ഒരു എൺപതോ എൺപത്തഞ്ചോ കിലോമീറ്റർ കിഴക്കെത്ര കിലോമീറ്റർ നിൽക്കും എത്ര ഒരു എൺപതോ എൺപത്തഞ്ചോ കിലോമീറ്റർ എങ്ങനെ ഒതുങ്ങിപ്പോകും കേരളം കേരളത്തിന്റെ മനസ്സാക്ഷിയെ മനസ്സിനെയാണ് പങ്കുവെക്കുന്നത് മണ്ണിനെ മാത്രമല്ല പഴയ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടവുകളാണ് ഇപ്പൊ കുണ്ടുകടവ് പോയാൽ ആ കുണ്ടുകടവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയകാലത്ത് വിവാഹ ബന്ധങ്ങൾ പോലുമില്ല ബന്ധുക്കൾ പോലുമില്ല കാരണം എന്താ കടവ് കടന്നു പോവാൻ സാധിക്കില്ല ഇവിടെ ഇപ്പുറത്ത് നോക്കുമ്പോ നമുക്ക് ഓരോ കട കുണ്ടുവക്കടവ് ചേറ്റുവ എന്നാൽ മനുഷ്യരെ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങള് അതിനെ പഴയകാലത്ത് പ്രകൃതി ചില തടസ്സങ്ങളൊക്കെ വെച്ചിരുന്നു ഇന്നതിനെ മറികടന്നു പോയിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് ഈ പറഞ്ഞ പദ്ധതി വരുന്നതോടുകൂടെ കേരളത്തിന്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭൂമിശാസ്ത്രപരമായ ഘടന തകരുകയാണ് അതുകൊണ്ട് ഏറ്റവും അപകടം സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോയിന്റ് ഒന്നുകൂടെ പറയുന്നു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന ഈ കേരളം ഇങ്ങനെ മുറിഞ്ഞാൽ നമുക്കറിയാമല്ലോ കേരളത്തിന് ചെറിയൊരു ചെരിവുണ്ട് ഇത് കിഴക്കുന്ന പടിഞ്ഞാട് ചെറിയൊരു ചെരുവുള്ള സംസ്ഥാനമാണ് ഈ നാൽപ്പത്തൊന്ന് നദികളും അവിടെ നിന്ന് കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് ഒരു തുള്ളി മഴ അവിടെ സഖ്യന്റെ കരയിൽ വീണാൽ മതി അത് നേരെ ഒഴുകി ഇറങ്ങി അറബിക്കള്ളിൽ ചെന്ന് ചേരും അങ്ങനെ പോകുന്ന കേരളത്തിനടുത്ത് ഈ ഒരു വൻമതിൽ ഒൻപത് അടി ഉയരത്തിൽ വന്നാൽ ആ കിഴക്കൻ മലനിരകളിൽ നിന്ന് ഒലിച്ചു വരുന്ന മുഴുവൻ വെള്ളവും അവിടെ കെട്ടി നിൽക്കും ഇവിടെ വെള്ളപ്പൊക്കം ഇപ്പുറത്തോ ഒരു തുള്ളി വെള്ളം പോലും കടന്നു പോകാതെ വരൾച്ചയ്ക്ക് വര സാധ്യതയില്ലേ എന്തിന് കേരളത്തിന് ഇങ്ങനെ വെട്ടിമുറിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തെ മുക്കിക്കൊല്ലുന്ന കേരളത്തെ വിഭജിക്കുന്ന ഈ പദ്ധതി നമുക്ക് വേണ്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദ്യം മാഷോട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ പ്രകൃതിയുടെ താളലയങ്ങൾ തെറ്റിച്ചുകൊണ്ട് ആർക്ക് വേണ്ടിയാണ് നമ്മളെ ഈ സിൽവർ ലൈൻ എന്ന റെയിൽ പദ്ധതി താങ്കൾ അത് ഒന്ന് വ്യക്തമാക്കണം അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നു അദ്ദേഹം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ പോയ സമയത്ത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സൗമ്യമായി കാര്യങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അത് ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചത് കടക്ക് പുറത്ത് എന്ന് പത്രമാധ്യമങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ സംസ്കാരമായിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി ലോകം ഉറ്റുനോക്കുന്ന ജനങ്ങളാണ് അങ്ങനെയുള്ള പ്രധാനമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിച്ചു കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ റെയിൽവേ മന്ത്രി രാജ്യസഭയിലും ലോകസഭയിലും പറയുകയുണ്ടായി അനുമതി കൊടുത്തിട്ടില്ല എന്ന് പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ഇതിനുകൂലമാണ് ആദ്യത്തെ ചോദ്യം ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി സമ്പന്നരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ തനതായ പദ്ധതി ആണെങ്കിൽ പോലും കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ അംഗീകാരവും അനുവാദവും അനിവാര്യമാണ് അവരുടെ ആശീർവാദവും വേണം അവരുടെ സാമ്പത്തിക സഹായവും വേണം ഇതില്ല എങ്കിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രാഥമിക ചർച്ചയിൽ നെഗറ്റീവ് അപ്രോച്ച് അല്ല പ്രധാനമന്ത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി ഇതുവരേക്ക് നടന്ന ഈ കല്യടലടക്കമുള്ള നടപടികളും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി തന്നെയാണോ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതായ പദ്ധതികൾ ഏതൊക്കെയാണോ അതിനെല്ലാം സാമ്പത്തിക സഹായം കിട്ടേണ്ട പദ്ധതികളാണ് എങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണ്ടിവരും സർവേ നടത്താൻ ഇനി കേന്ദ്ര സർക്കാർ അനുമതി നൽകി എന്ന് തന്നെ ഇരിക്കട്ടെ കല്ലിടാൻ ആരാണ് അനുമതി നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആ ആ കാര്യത്തിൽ വേണ്ട ഇല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രാഥമിക നടപടിക്രമം മാത്രമേ ആയിട്ടുള്ളൂ അതാണ് പറഞ്ഞില്ലേ ഒഴിവാക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് സർവേ നടത്തി സാമൂഹ്യ ആഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞല്ലോ ആ സാമൂഹ്യ ആഘാത പഠനം നടത്തിയതിനു ശേഷമേ ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുള്ളൂ ഇതിന് പ്രാഥമികമായ നടപടികളായിട്ടുള്ളൂ അപ്പോഴേക്കും പൊക്കുമ്പോഴേക്കും പോയാൽ മാസ്റ്റർ പോയാൽ വന്ന് കല്ലിട്ട് പോയാൽ പിന്നെ ആ സ്ഥലം ബാങ്കിൽ കൊണ്ടുപോയി ഒരു ലോൺ പോലും വാങ്ങാൻ കഴിയില്ല ആ സ്ഥലം കൈമാറാൻ കഴിയില്ല അത് ധനകാര്യ മന്ത്രി ആ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞ് കല്ലിട്ടു എന്നുള്ളതിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതിരിക്കേണ്ട ഒരു ലോൺ കിട്ടാതിരിക്കേണ്ടില്ല അവിടേക്കും നമ്മൾ എത്തിയിട്ടില്ലല്ലോ ഇപ്പോൾ നമ്മൾ നടത്തുന്നത് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ അതിന്റെ ആഘാത പഠനം എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത് അപ്പോഴേക്കും തുടങ്ങിയതിന്റെ ആവേശകരമായ എന്താ പറയുക രാഷ്ട്രീയപരമായ പിന്തുണയ്ക്കു വേണ്ടി നിന്നും അങ്ങനെയാണല്ലാണ്ട് അനുഭവം ബാങ്കിൽ എല്ലാവരുടെ സർവേ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ ജൂലൈയില് സർവേ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സർവേ നമ്പർ അടക്കം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇനി ബാങ്കിൽ നിന്ന് ഒരു പ്രതീക്ഷിക്കേണ്ട ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എന്റെ വീട്ടിലേക്ക് കല്ലിടാൻ വന്നത് ഇരുപത്തിരണ്ടാം തീയതി അന്ന് ഞങ്ങൾ ശക്തമായിട്ട് കൊറേ ചേച്ചിമാരെല്ലാരും കൂടി തടഞ്ഞു പക്ഷെ അന്നത്തെ വാർത്തയില് മുഖ്യമന്ത്രി പറഞ്ഞു അവരെല്ലാം തീവ്രവാദികളാണെന്ന് ഞങ്ങൾ തീവ്രവാദികളാണോ എന്നുള്ളത് അല്ലേന്നുള്ളത് ഏതെങ്കിലും നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനത്ത് പറയണം പറഞ്ഞു തരണം ഞങ്ങൾ തീവ്രവാദികളാണോ ഇതിന് വോട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേട്ടി നിർത്തിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ ആരും ഇനി എന്റെ വീട്ടില് കല്ലിടാൻ വന്നതിന്റെ ശേഷമാണ് നാളെ ഈ പദ്ധതി നടപ്പിലായാൽ ഏറെ സന്തോഷിക്കുന്നവർ ഈ പ്രദേശത്ത് ബാധിച്ചുകാരായിരിക്കും അതെങ്ങനെയാണ് ഒരു അഞ്ച് സെന്റ് സ്ഥലം പോയാൽ പത്ത് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് സ്ഥലം വാങ്ങാവുന്ന സാമ്പത്തിക സഹായം ചെയ്യുന്ന ഗവൺമെന്റ് നഷ്ടപരിഹാരം നൽകും പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇവിടെ സ്ഥലത്തിന് ഏകദേശം എത്ര വിലയുണ്ട് ഒരു സെന്റിന് ഒരു സെന്റിന് എത്ര രൂപ വിലയുണ്ട് എത്ര വിലയുണ്ട് ഏകദേശം ഒരു സെന്റിന് എത്ര രൂപ വിലയുണ്ട് ആ വിട്ടുകൊടുക്കില്ല എന്തായാലും കോടി തരാൻ പോകുന്നില്ല ഒരു ഒരു സെന്റിന് ഒരു സെന്റിന് ആറ് ലക്ഷം രൂപയുള്ള സ്ഥലത്ത് അറുപതിനായിരം രൂപ മാത്രമാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഈ അറുപതിനായിരത്തിന്റെ നാലിരട്ടിയാണ് കിട്ടാൻ പോകുന്നത് മൈക്ക് മൈക്കുടക്ക് മൈക്ക് കൊടുക്കും ആ ചേച്ചിക്ക് മൈക്കൊടുക്കും ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ മൈക്കിൽ പറഞ്ഞോളൂ എന്നാലേ ലോകം കേൾക്കുള്ളൂ നൂറരത്തി തരാൻ പറഞ്ഞാൽ ഞങ്ങളുടെ ഭൂമി തരാൻ ഞങ്ങക്ക് താല്പര്യം ഇല്ല അഞ്ച് മൂന്ന് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെച്ചിരിക്കണത് ആ വീട് തരാൻ ഞങ്ങക്ക് താല്പര്യമില്ല എത്ര പ്രായമായി ഇനി അതൊക്കെ ഞങ്ങൾ എവിടെ പോയി താമസിക്കും ഒരു വീട് വെച്ച് ജീവിക്കാനുള്ള പ്രാപ്തി ഇനി ഇല്ല ഇനിയുള്ള അങ്ങനെ ഇല്ല പറയാനുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എനിക്ക് ചോദിക്കാറുള്ളത് എൽ ഡി എഫിന്റെ പ്രതിനിധി സൈമ മാഷോടാണ് മാഷു പറഞ്ഞൂല്ലോ പ്രകടന പത്രികയിൽ ഈ അജണ്ട വെച്ചിട്ടുണ്ടായിരുന്ന കാരണം ഇപ്പൊ നടപ്പാക്കണെന്ന് പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു ജനങ്ങൾക്ക് അറിയില്ല മാഷ് ഞങ്ങളുടെ നെഞ്ചത്ത് കല്ലിട്ടിട്ടാണ് ഈ റെയിൽ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു സ്ത്രീകൾക്കും ഒരു കുടുംബത്തിലെ ഒരു അമ്മമാർക്കും അറിയുണ്ടായിരുന്നില്ല ഇങ്ങനെ കേരളത്തെ രണ്ടായിട്ട് മുറിച്ചിട്ടും ഞങ്ങളെ നെഞ്ചത്തും കല്ലിട്ടിട്ട് ഈ റെയിൽ ഇവിടെ വരുന്നതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഒരാൾ ഒരു ഇഞ്ച് ഭൂമി പോലും പെട്ടെന്ന് വിട്ടുതരാൻ തയ്യാറില്ല ഇതാണ് ജനങ്ങളുടെ പ്രതികരണം പിന്നെ വന്നാൽ അവരെ പറയുന്നത് താല്പര്യമില്ലാത്ത ഒരു പ്രകടന പത്രിക എന്തിനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയും കൈപിടിച്ചുകൊണ്ട് നടക്കുന്നത് ആവശ്യത്തിന് ജനങ്ങൾക്ക് ആവശ്യമില്ലേ ഈ നാട്ടിൽ ഒരാൾക്കും ആവശ്യമില്ല ജനം എന്ന് പറയുന്നത് ഈ ജനം എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഗവൺമെന്റിന്റെ അധികാരം ഈ അയിനൂർ പ്രദേശത്തെ ജനങ്ങൾ മാത്രല്ല എന്ന് പറയുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ അയിനൂരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആറ് കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുകയും പുനരധിവാസവും നിങ്ങൾ കൃത്യമായി ഉറപ്പാക്കൂ ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാർ വരട്ടെ അവരോട് സംസാരിക്കട്ടെ തയ്യാറാണോ ഞാൻ എന്റെ അനുഭവത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ വേഗം മനസ്സിലാവും നാഷണൽ ഹൈവേ റോഡ് അക്കോസിയേഷൻ നടപ്പ നടപടി നടക്കുമ്പോൾ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ഏറെ ആവേശകരമായ രീതിയിൽ പ്രതിരോധിക്കാൻ ഇടവന്നു ആ നാഷണൽ ഹൈവേ റോഡിന്റെ ബാധിച്ച പ്രദേശത്തുള്ളവർ അക്രസക്ഷ നടപടി നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിലയാണ് അവർക്ക് അനുഭവപ്പെട്ട് കിട്ടിയത് ഞങ്ങളുടെയും ഞങ്ങളുടെ ഈ പ്രദേശത്തുകൂടെ ഈ നാഷണൽ ഹൈവേ റോഡ് പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു സമ്പത്ത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കിട്ടി എന്നുള്ള അനുഭവങ്ങളാണ് നാഷണൽ ഹൈവേ റോഡ് അസോസിയേഷൻ നടവരുമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എതിർത്താൽ പിന്നീട് നിങ്ങൾക്ക് ഖേദിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് അവിടെ 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 സാറ് പറഞ്ഞോ ഇപ്പൊ നാഷണൽ ഹൈവേക്ക് ഒരുപാട് പൈസ കിട്ടുന്ന പക്ഷെ നാഷണൽ ഹൈവേ വിട്ടുകൊടുക്കാൻ സ്ഥലം വിട്ടുകൊടുക്കാൻ എല്ലാവർക്കും എന്താണ് എന്താണ് സമ്മതമാണ് പക്ഷെ ഒരു കേരളയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റെയിൽവേ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂമിയുടെ വില ഇല്ലാതെ അവയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു നാഷണൽ ഹൈവേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ വിലട്ടി നമുക്കറിയാലോ റോഡിന്റെ സൈഡിലെ വീട് വെച്ചിട്ടുണ്ടെച്ചെങ്കിൽ അതിന് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കോടി റേറ്റ് ഉണ്ട് അവിടെ

കേട്ടും പറഞ്ഞുമാണ് ജനാധിപത്യം മുന്നോട്ട് പോകുന്നത് കേട്ടു പക്ഷേ കേന്ദ്രത്തിലെ റെയിൽവേ മന്ത്രാലയ മന്ത്രാലയമുണ്ട് കേന്ദ്രത്തിന്റെ റെയിൽവേ മന്ത്രാലയം ഇതിനെ കുറിച്ച് മറുപടി പറയും പഠിക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അദ്ദേഹവുമായുള്ള ചർച്ച കഴിഞ്ഞ് നമ്മുടെ പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരള അവിടെ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ പാർലമെന്റിലെ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി സംസാരിച്ചു അശ്വിനി വൈഷ്ണവ് ഈ പദ്ധതി അപകടകരമാണോ സാങ്കേതികമായി പരാജയമാണോ സാമ്പത്തികമായിട്ട് പറ്റിക്കപ്പെടുന്നതാണോ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നശിപ്പിക്കുന്നതാണ് ഇത് നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞത് ഇതേ കേന്ദ്രമന്ത്രിസഭയുടെ പ്രതിനിധിയാണെന്നോ ബി ജെ പിയുടെ പ്രതിനിധിയാണത് ബിജെപിയുടെ നിലപാടാണത് ഇത്തരത്തിലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടോ അവിടെ നെഞ്ചത്ത് കല്ലിട്ടുകൊണ്ടോ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ബി ജെ പി സർക്കാർ തയ്യാറാവില്ല മറ്റൊന്ന് കാര്യം ഒരു കാര്യം ഇവിടെ ഇവിടെ മാഷിസൂദി രണ്ട് അബദ്ധങ്ങളുണ്ട് ഇവിടെ സാധാരണക്കാരന് ബാങ്കുകൾ ലോൺ കൊടുക്കൽ പണ്ടേ നമുക്കറിയാം പന്ത്രണ്ടായിരം തവണ കയറ്റി ഓരോ സാധാരണ മനുഷ്യൻ ബാങ്കിന്റെ പഠിക്കിലേക്ക് പല കാരണം പറഞ്ഞിട്ട് ആ കാരണത്തിന് പുറകിൽ പുതിയൊരു കാരണമല്ലേ ഈ കുറ്റി മഞ്ഞക്കുറ്റി ഒരു ബാങ്കും കൊടുക്കില്ല സഹകരണ ബാങ്കിന്റെ കാര്യമല്ല മാഷോട് ഞാൻ ചോദിക്കും ഒറ്റ ഉള്ളൂ ഡയറക്റ്റ് സഹകരണ രജിസ്ട്രാർ ഒരു ഓർഡർ ഇട്ടേ സാധിക്കുവോ മാഷ എൽ ഡി എഫിന് സാധിക്കുവോ സഹകരണ ബാങ്ക് രജിസ്ട്രാർ ഒരു ഓർഡർ ഇട്ടേ മഞ്ഞക്കുറ്റി പതിച്ച ഏത് ഭാഗത്തും ആര് ലോണിനാലും കൊടുക്കാൻ തയ്യാറാണെന്ന് കേരളത്തിലെ സഹകരണ രജിസ്റ്റർ പ്രഖ്യാപിക്കാൻ സാധിക്കുമോ

ഭൂമി ഏറ്റെടുക്കാനും കുറ്റിയെടുക്കാനും കൈവശപ്പെടുത്തുവാനും അധികാരമുള്ള ഭരണവർഗം അല്ലെ അവരെ കൊണ്ടുവരുമ്പോ പരിസ്ഥിതി ആഘാത ഭരണം നടത്താനാണെന്ന് സി പി എം പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ചോദിക്കുന്നത് പറഞ്ഞു സാൽമാറിനോടാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും കടം വരുത്തുന്ന ഒരു കാര്യം എന്തിനാണ് ചെയ്യണത് ഞാൻ അതിന്റെ ഒരു ഭാരം ചുമക്കുകയാണ് ഇപ്പോ അതായത് വൺ ടൈം ടാക്സ് അടയ്ക്കേണ്ടത് വീടിനെ അത് അടച്ചു അത് കഴിഞ്ഞ് ഇയർലി ടാക്സ് അടച്ചു അതിന്റെ കൂടെ ഇപ്പൊ ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തയ്യായിരം അടക്കണം പറഞ്ഞിട്ട് വന്നിരിക്കുന്നു ഇപ്പൊ ഞങ്ങൾ അടച്ചിട്ട് അതിന്റെ ഒരു വിക്റ്ററാണ് ഞാൻ ശരിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ അപ്പൊ ഇത്രയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ല അതെ ജനങ്ങളെ പറിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് എന്തിനും മുന്നോട്ട് പോണു എന്നുള്ളതാണ് എന്റെ ചോദ്യം പിറന്ന് വീഴുന്ന ഓരോ കുട്ടിയും ഈ കടബാധ്യത ഈ സെസ്സിനെ കുറിച്ച് ജനങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾ ഞാൻ പോർക്കുളത്ത് താമസിക്കുന്നത് ഇതിനെ പറ്റിയിട്ട് ആർക്കും അറിയാതെ നമ്മൾ കളക്ടറേറ്റിൽ ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോൾ അത് ഓരോ ദിക്കുന്നായിട്ടാണോ ഈ രണ്ട് പേര് ഈ രണ്ടു പേര് അത് ഗവൺമെന്റിന്റെ ഒരു ട്രിക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരും കൂടിയായോ സംഘടിതായിട്ട് ചെല്ലും കളക്ടറേറ്റിലേക്ക് ഇതിപ്പോ ഓരോ ഏരിയയിൽ നിന്ന് വിടുമ്പോ അവർ ചെല്ലുമ്പോഴും പറയും നമുക്ക് അറിയില്ല ഇത് എന്തോ ഒരു ടാക്സ് ആണ് അപ്പാന്നാ ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ ഒക്കെ

നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കില്ല അങ്ങനെ അത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഉറപ്പാക്കിയ മന്ത്രി തന്നെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കില്ല എന്ന കാര്യം ഞാൻ ധൈര്യപൂർവ്വം പറയാം എന്നാണ് എൽ ജെ ഡിന് എൽ ജെഡിന് അഭിപ്രായം അതേ നിലപാടാണോ ഒറ്റക്കാര്യം പൗരപ്രമുഖർക്ക് മുമ്പാകെ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലോ പതിനായിരം പേർക്ക് വീട് നഷ്ടപ്പെടും അവർക്ക് മുൻപാകെ അവരുടെ ചോദ്യങ്ങൾക്ക് ഇതുപോലൊരു ജനസഭ വിളിച്ചുകൂട്ടി പ്രാദേശിക തലത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഏതെങ്കിലും എം എൽ എമാരും തയ്യാറാക്കുമോ ഇവിടെ ഇപ്പോൾ ജനം ജനംജീവിയുടെ ജനസഭയിൽ തന്നെ സി പി എമ്മുകാരെ വിളിച്ചാൽ വരില്ല സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന്റെ പേര് തരും അവസാനത്തെ അഞ്ച് മിനിറ്റ് ശേഷിക്കുമ്പോൾ പറയും അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസൗകര്യം പിന്മാറുകയാണെന്ന് പറയും പതിവാണിത് സി പി എമ്മിന്റെ നേതാക്കൾക്ക് ജനങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോലും ഭയമാണ് താങ്കൾ നൽകിയ ഈ ഉറപ്പ് മുഖ്യമന്ത്രി നൽകട്ടെ എം എൽ എ മാർ നൽകട്ടെ ഒരു അതിന് തയ്യാറാണോ ഈ ജനം ടി വി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനസഭയുണ്ടല്ലോ ഇതിലൂടെ കേൾക്കുന്ന ഈ അനുഭവങ്ങൾ ഈ വേദനിക്കുന്ന നൊമ്പരങ്ങളൊക്കെ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ഇതെല്ലാം ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഇതൊരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു മാതൃകപരമായ ഒരു പ്രവർത്തനം ഈ കാണിച്ചു വെക്കുന്നത് ഈ ജനസഭ ജനസഭിച്ചതെ നിങ്ങൾ പറയുന്ന ഈ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അസ്വസ്ഥകളും എല്ലാം ഇവിടത്തെ ഭരണാധികാരികൾ ശ്രദ്ധയിൽപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല എൽ ഡി എഫിന്റെ മാഷയോടാണ് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി മറ്റുള്ളവർക്കും വളരെയധികം നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നാലിരട്ടി വില കൊടുക്കും സ്ഥലങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഇതിന് മുന്നേ ഒരിക്കൽ കേരളിന്റെ എം ഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് ഇരട്ടി വില കൊടുക്കുന്നത് അപ്പൊ ഇതേ മന്ത്രിസഭയിലെ ആൾക്കാരാണ് പറഞ്ഞത് അത് ശരിയല്ല നിങ്ങൾ എന്ത് എന്തിലാണ് അങ്ങനെ പറ ചോദിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നു നാലിരട്ടി സ്ഥലം കൊടുക്കുന്നു ദേശാഭിമാനിയിൽ എഴുതുന്നു ഒരു ലക്ഷത്തി അറുപതിനായിരം ഒക്കെ വില കൊടുക്കുന്നത് ഞാൻ എൻ്റെ വീട് പോണ ആളാണ് എന്റെ വീട് പത്ത് സെന്റ് റോഡ് സൈഡിനാണ് ഇവിടെ അയിനൂര് റോഡിന്റെ തൊട്ടടുത്തിനാണ് പത്ത് സെന്റ് അതിങ്ങനെ ക്രോസ് ആയിട്ടാണ് പോണത് അത് വീട് ഫുള്ളായിട്ട് പോവും അത് ആയിരത്തി നാനൂറ് കിലോ ചതുരശ്ര അടി വീടാണ് നില വീടാണ് അതിന്റെ ക്രോസ് ആയി പോയ പിന്നെ ഒരു മൂലാണുള്ളത് ആ മൂല ബഫർ സോൺ ആവും പത്ത് സെന്റ് തലമാണ് എനിക്കുള്ളത് പിന്നെ ഞാൻ ഇത് ലോൺ ഉണ്ട് പത്ത് ലക്ഷം ലോൺ ഉണ്ട് ഞാൻ ഇപ്പൊ അടച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടര കൊല്ലായിട്ടുള്ള ഞാൻ ലോൺ എടുത്തിട്ട് ഇപ്പൊ തന്നെ നാല് ലക്ഷത്തോളം അടച്ചു ഇതിലേക്ക് ആകെ വരവേ ഉള്ളത് അമ്പതിനായിരം രൂപയാ ബാക്കി പലിശയാ ഇത് ഞാനിനി അടയ്ക്ക വേണ്ട അടക്കാണ്ടിരിക്കുക വേണ്ടത് എനിക്ക് എന്ത് കിട്ടും ഇത് ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞോണ്ട് വരില്ല വായോണ്ട് നാലരട്ടി തരുന്നല്ല പറയണ്ട് ഡി പി ആറിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡി പി ആറിൽ എഴുതി വെച്ചിങ്ങനെ എത്രയെന്ന് എത്രയൊന്നും അറിയോ ഇവിടത്തെ മാർക്കറ്റ് വാല്യൂവിന്റെ രണ്ടരട്ടി തരുന്നതാണ് നാലരട്ടി എന്ന് പറഞ്ഞാൽ അവരെന്നെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് ടൗണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഗ്രാമപ്രദേശങ്ങളിലാണ് നാലായിരത്തി കിട്ടിയത് അങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങൾ ഇവിടെ നമ്മുടെ കേരളത്തിലെവിടെയുള്ളത് പിന്നെ എന്ത് ഇതിലാണ് പിന്നെ വീടിന്റെ കാര്യം എൻ്റെ വീടിന് ഇപ്പോൾ ഏകദേശം ഒരു നാല് നാൽപ്പത് ലക്ഷം വില വരും ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്ന വീട് പോണവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് തരും അല്ലെങ്കിൽ ആറ് ലക്ഷത്തി അമ്പതിനായിരം തരുന്ന ഈ ആറ് ലക്ഷത്തി അമ്പതിനായിരം എനിക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്റെ സ്ഥലത്തിന് എന്ത് വില കിട്ടും പിന്നെ എനിക്ക് വീട് കയറ്റും ഇത് വേറെ സ്ഥലം മേടിക്കൊന്നും വേണ്ട എനിക്ക് ലോൺ അടക്കണ്ടേ ഇത് മുഖ്യമന്ത്രി അടിക്കോ പിന്നെ എന്തെങ്കിലും സന്തോഷിക്കുന്നു പറഞ്ഞ് ചാവുന്ന ഞങ്ങൾ ചത്തങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങൾ പറയണെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു കേരളയിൽ വന്ന് നിങ്ങൾ സന്തോഷിക്കുന്നു എന്താ ഈ മതിൽ പോലെ ഈ സാധനം ഉണ്ട് വന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ല ഇങ്ങനെ നോക്കി ഇത് കാണാൻ പിന്നെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാവി തലമുറയ്ക്ക് അയാളെ മുഖ്യമന്ത്രിയുടെ മക്കൾക്കാണോ ഞങ്ങൾക്ക് മക്കൾക്ക് ഭാവിയില്ലേ ഈ ഞങ്ങൾ ഈ സ്ഥലം പോകുന്നവർക്ക് അവർക്കൊന്നും ഭാവി വികസിക്കണ്ടേ മുഖ്യമന്ത്രിക്ക് മാത്രം വികസിച്ചാൽ മതിയാ അല്ലെങ്കിൽ ഇപ്പൊ അവര് പ്രമുഖർക്കും അപ്പം മറ്റുള്ളവരൊന്നും ഇവിടുത്തെ ജനങ്ങളല്ലേ അപ്പൊ ഈ സാധാരണ വീട് സ്ഥലം ഉറ്റുകൊടുക്കുന്നവർക്കൊന്നും ഒരു വികസനവും വേണ്ട അവർ വികസിക്കണ്ട അതാണോ നിങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് ഇതാണോ മുന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം ആയിരുന്നു ജനങ്ങളുടെ കൂടെ അല്ലേ ഇപ്പൊ എന്താ എങ്ങനെയായിത് അപ്പൊ നിങ്ങളിപ്പ കമ്മ്യൂണിസ്റ്റ് അല്ല ഇനി വീടിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് കൂടെ ഉണ്ടാവണം ഇവിടെ ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നൽകിയാൽ മാറാൻ തയ്യാറാണോ ആരെങ്കിലും മൈക്കിൽ പറയൂ മൈക്ക് മൈക്ക് മൈക്കൊടുക്കും മൈക്കൊടുക്കോളൂ പറഞ്ഞോളൂ 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 ചോദിച്ചോളൂ എനിക്ക് ബി ജെ പി പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത് ഇവിടെ സമരം ഉണ്ടായ സമയത്ത് ബിജെപി ശക്തമായി തന്നെ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു അവസരം വന്ന ബി ജെ പിയുടെ സംശയം ബി ജെ പി ആണ് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം മലപ്പുറത്തന്നെയും തൃശൂരിന്റെ അതിരാണ് ഒരുപക്ഷെ കേരളത്തിലെ ആദ്യമായിട്ട് കേരളത്തിനെതിരെ നേരിട്ട് സമരമുഖത്തേക്ക് ഇറങ്ങിയത് ഈ അയിനൂറിലെ ജനങ്ങളാണ് ഒരു പാർട്ടിയുടെയും പിൻബലം ഉണ്ടായിരുന്നില്ല അവർക്ക് അവർ ഇറങ്ങുമ്പോ പക്ഷെ അവരിറങ്ങിയ സമയത്ത് അവരോടൊപ്പം അല്ല എന്നത് അവരുടെ മുന്നിൽ നിന്ന് നയിച്ചത് ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടുന്ന പ്രവർത്തകരാ ബി ജെ പിയുടെ കുന്നങ്ങളം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുഭാഷ് പാക്കത്ത് അയിനൂറുകാരനാണ് ഞങ്ങളുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് അതുപോലെ ജെബിൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതൃത്വം മുന്നിട്ടിറങ്ങിക്കൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ നാട്ടുകാരുടെ മുന്നിൽ നിന്നാണ് സമരത്തെ നയിച്ചത് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ ആ പാർട്ടി പ്രവർത്തകരും നേതൃത്വവും ഈ നാട്ടുകാരുടെ കൂടെ

ഈ വലിയ പദ്ധതിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന പല വ്യക്തികളും ഉണ്ടായേക്കാം അതിൽ നല്ലൊരു ശതമാനം ആളുകളുടെ കാര്യം ഏത് കാര്യത്തെ സംബന്ധിച്ച ഏത് പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാലും അല്പം ചെറിയൊരു ശതമാനം ആളുകൾക്ക് വേദനിക്കുന്നുണ്ടാവാം നല്ലൊരു ശതമാനം ആളുകൾക്ക് അതിൽ സന്തോഷിക്കുന്ന മേഖല ഉണ്ടാവാം ഇത് ഏത് പദ്ധതി അതുകൊണ്ട് വ്യക്തിപരമായ ഒരു നഷ്ടകഷ്ടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ് ഈ പദ്ധതിയെ വികലമാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത് അല്ലപരമായ കാര്യത്തിൽ അവർക്ക് നിങ്ങൾ ഒഴിവ് നൽകും നമ്മൾ ഇവിടെ സംസാരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ 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 ലോൺ എന്റെ ആശയം ഇതല്ല ഒരു പ്രധാനപ്പെട്ട ഇതൊരു കേരളത്തിലെ ഒരു പൊതുവിഷയമാണ് ഈ പൊതുവിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഓരോ പ്രദേശത്തുള്ള ജനങ്ങളുടെ പൊതുവായ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് സംസാരിക്കുകയാണ് വേണ്ടത് എന്റെ അതെ നഷ്ടങ്ങളെ സംബന്ധിച്ച് മറുപടി പറയാൻ ഞാൻ അയോഗ്യനാണ് അപ്പൊ രാഷ്ട്രീയക്കാർക്ക് അതേ ഒരു പ്രതിവിഷയാവും പക്ഷെ ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊരു അതൊരു പതിവിഷയല്ല

സി പി എമ്മിന്റെ പ്രതികളോട് വന്നിട്ടില്ലല്ലോ അവർ ഒളിച്ചോടി നിൽക്കല്ലേ ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചില കടലാശ്രേഷ്ഠങ്ങളുമായിട്ട് അയിനൂറിലെ വീടുകളിൽ വന്നില്ലേ സി പി എമ്മിന്റെ ഏരിയ നേതാക്കന്മാരുൾപ്പെടെ അവര് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ വളരെ കൃത്യമായ മറുപടി കൊടുത്തു എന്തിനാ മോൻ വന്നത് സി പി നേതാവിനോട് ഈ വീട് പോയാൽ നിങ്ങൾക്ക് വേറെ വീട് കിട്ടും അപ്പൊ ആ അമ്മ മറുപടി പറഞ്ഞ എന്താണെന്നറിയോ നിന്റെ വീട് പോകണുണ്ടോ ചു സി പി നേതാവിനോട്

അതെന്ന് വെച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുപോകുന്ന എല്ലാ പദവികളും കണ്ണട ചൊപ്പിടാൻ സാധിക്കുമോ അദ്ദേഹം പറഞ്ഞ് വളരെ കൃത്യമാണ് ഇത് പ്രധാനമന്ത്രി മാത്രമല്ല നിശ്ചയിക്കുന്നത് വകുപ്പുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമുണ്ട് അവരെ കുറിച്ച് പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത് ആ പഠിച്ചു അതിന്റെ കൃത്യമായ മറുപടി അന്ന് കിട്ടി ഈ മുഖ്യമന്ത്രി മറുപടി ആയിട്ട് പത്രസമ്മേളനം വിളിക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ പാർലമെന്റിലെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം പറഞ്ഞു ഈ പദ്ധതി അശാസ്ത്രീയമാണ് ജനങ്ങൾക്ക് ഒരു പദ്ധതി നടപ്പിലാക്കാൻ ബി ജെ പി തയ്യാറല്ല എന്ന് ആ സർക്കാരിന്റെ നിലപാടാണ് ബി ജെ പി ഈ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ജനഭൂമിയിൽ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ മറ്റു പത്രങ്ങളിലൊക്കെ കണ്ടത് റെയിൽവേ വകുപ്പ് മന്ത്രി സാങ്കേതികമായി എനിക്ക് പഠിക്കേണ്ടതുണ്ട് അത് പഠിച്ചതിന് ശേഷമേ ഇതിന്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഇത് ക്രമപക്ഷ വിരുദ്ധമായ ഒരു നടപടിയാണെന്നൊന്നും അദ്ദേഹം അല്ല അവിടെ പാർലമെന്റ് സെഷനിലെ അദ്ദേഹം സംസാരിച്ച് നമ്മൾ എല്ലാവരും കേട്ടതല്ലേ പിന്നെ ഒരു പ്രിന്റ് മീഡിയയുടെ ആവശ്യമാണ് ആവശ്യമില്ല ആവശ്യം അതിന്റെ ശബ്ദവും നേരിട്ട് പാർലമെന്റിൽ അശ്വിനി വൈഷ്ണവ് സംസാരിച്ചത് നമ്മൾ കേട്ടാണ് സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഈ പദ്ധതി ഒരു ശുദ്ധ പരാജയമാണെന്ന് അതിന് തെളിവെന്ത പഠിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത് അതിൽ വേറെ ഇപ്പോൾ ഒരു പദ്ധതിയുമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമാണ് ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ അനുകൂലിക്കില്ല എന്നാണ് ജനം ടി വി ഈ പദ്ധതി അനിവാര്യമാണോ എന്ന ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ ബഹുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പദ്ധതി അനിവാര്യമല്ല എന്ന് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒന്നാമത്തെ കാരണം കേരയിൽ പദ്ധതി ആവിഷ്കരിക്കുവാനുള്ള കാരണം ബ്രോഡ് ഗേജിലൂടെ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല നിരവധി വളവുകൾ ഉള്ളത് കൊണ്ട് എന്നായിരുന്നു ആ വളവുകൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അതിലൂടെ വേഗ ട്രെയിനുകൾ ഓടിക്കുവാനുള്ള വിദ്യ ഇന്ത്യൻ ഗവൺമെൻ്റ് വില കൊടുത്തു വാങ്ങിച്ചു സിസ് ഗവൺമെൻറിൽ നിന്ന് ടിൽറ്റിംഗ് ടെക്നോളജി എന്ന് പറയും അത് പ്രായോഗികമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേ നൂറ്റി അറുപത് കിലോമീറ്റർ സ്പീഡിലും നൂറ്റി എൺപത് കിലോമീറ്റർ സ്പീഡിലും ഇവിടെ റെയിൽവേ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയപ്പെട്ട സമയ നഷ്ടത്തിനൊക്കെ നഷ്ടത്തെ അതിജീവിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലവിൽ നിലവിൽ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്രയധികം കടം വരുത്തി വെച്ചുകൊണ്ട് ജനങ്ങളുടെ തലയിൽ വീണ്ടും ഒരു പദ്ധതി അടിച്ചേൽപ്പിക്കുന്നത് എന്ന ചോദ്യം ഞങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നു ബി ജെ പി ചോദ്യം ഇവിടെ വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയോ കേരള സർക്കാരിന്റെ പദ്ധതിയോ ഇവിടുത്തെ കേന്ദ്ര സർ കേരള സർക്കാരാണ് ഈ പദ്ധതി വിഭാഗം ചെയ്തിട്ടുള്ളത് ഇരിപ്പത് ഞങ്ങൾ നടത്തി തീരുമോ നടത്തിയ തീരുമെന്നുള്ളത് അത്ര ഉഗ്രശേഷിയോടാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ പറയുന്നത് കേന്ദ്ര സർക്കാരിന് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോകേണ്ടായി അതിന് മറുപടി നൽകി കഴിഞ്ഞു അന്വേഷണം നിന്റെ ചോദ്യം ഇതാണ് ആ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ബഹുമാനട്ട മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് ഈ പദ്ധതി വൈബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സങ്കീർണമായ പദ്ധതിയാണ് യെസ് മുന്നോട്ട് പോകാൻ കഴിയില്ല പാരിസ്ഥിതികമായിട്ടും സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും സർവനാശത്തിലേക്ക് പോകുന്ന പദ്ധതി ഈ പദ്ധതി എന്തുകൊണ്ട് നമുക്ക് അപ്പ് ചെയ്തുകൂടാ ഒഴിവാക്കി കളണം ഇനി ഒരിക്കലും ജനങ്ങളെ ഇതിനുള്ള ബുദ്ധിമുട്ടിക്കരുത് ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ വന്നു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ മാഷ് പറയണ പോലത്തെ കഥകളൊന്നുമല്ല ഇവിടെ ഇവിടെ ഞങ്ങൾ കുന്നിൻ്റെ മുകളിൽ ഈ ഒരൊറ്റ സർവേ നമ്പറിൽപ്പെട്ട സ്ഥലത്തിൽ ലോൺ കിട്ടുന്നില്ല അവർ പറഞ്ഞ പോലെ കത്തിയമാണത് ഇതിനെ മറിച്ചു വെക്കാനില്ല ഇപ്പൊ ധനമന്ത്രി ധനവാരമന്ത്രി എന്താ ഇവിടെ മന്ത്രി എന്താ പറഞ്ഞത് ഞങ്ങൾ സംസാരിക്കാം വാക്കോടെ സംസാരമുള്ളു സർക്കുലർ ഇറക്കണം ഒഴിവാക്കണം ജനങ്ങളെ വിദ്യാഭ്യാസം ആർത്തിയായിട്ട് മനുഷ്യരെ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇത് പണിവയ്ക്കേണ്ടി വരും എന്തുകൊണ്ടാണ് ഈ സർക്കാരിങ്ങനെ ഭീകര സൂക്ഷിക്കുന്നത് ചോദ്യം ജസ്റ്റ് ജസ്റ്റ് അനീഷ് പറയട്ടെ അനീഷ് പറയട്ടെ ഒരു ഒരു അരക്ഷിതാവസ്ഥ പൊതുവിൽ ഉണ്ട് അപ്പോൾ അത് കണക്കിലെടുത്തെങ്കിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകുകയോ ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന ഒരു നിലപാട് ഔദ്യോഗിക തലത്തിൽ സ്വീകരിക്കുകയോ ചെയ്യാൻ സാധിക്കുമോ സാങ്കേതികമായി സെൻട്രൽ ഗവൺമെന്റിന് ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പോയെന്നൊരു ചെറിയൊരു ഭാഗം കടമെടുത്തുകൊണ്ടാണ് മറുപടി പറയാൻ സാധിക്കും ഈ പദ്ധതി തുടങ്ങി വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല ഈ പദ്ധതി തുടങ്ങി വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി തുടങ്ങി വെച്ചിട്ടുള്ളത് അത് പഠിക്കുകയാണ് കേന്ദ്ര സർക്കാർ പഠിച്ചതിന്റെ ആദ്യ ഭാഗം തന്നെ പറഞ്ഞു ഈ പദ്ധതി വയബിളല്ല ഇത് സാധിക്കില്ല എന്നുള്ളത് പിന്നീട് പറയുന്നത് മുഖ്യമന്ത്രിയാണോ ഈ പദ്ധതി എന്ത് തന്നെയായാലും നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് അവിടെ ബി ജെ പി ഗവൺമെന്റ് സർക്കാർ പ്രതിനിധികളും മന്ത്രിമാര് പറഞ്ഞൊരു മറുപടി ഉണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്തൊരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കില്ലെന്നുള്ളത് തന്നെയാണോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറുപടി വളരെ കൃത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാമത് ആരാണോ തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചവനെ കൊണ്ട് ഇത് അവസാനിപ്പിക്കണം ജനങ്ങൾ വോട്ട് ചെയ്തത് ജനങ്ങളുടെ നെഞ്ചത്ത് കയറാനല്ല കേന്ദ്ര സർക്കാർ അല്ല ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് കേരളം ഭരിക്കുവാനുള്ള മാൻഡേറ്റ് ജനങ്ങൾ കൊടുത്തത് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനല്ലേ അത് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അന്യാധീനപ്പെടുത്തുക അവരുടെ ജീവിതത്തെ വഴിമുട്ടിക്കുക ആ അവസ്ഥ ഉണ്ടാക്കിയ സർക്കാർ എന്ന് പിൻവാങ്ങണം പിൻവാങ്ങുന്നത് വരെ റോഡിൽ നേരിടണം അവർ പിൻവാങ്ങുന്ന സമയം വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും യാതൊരു തർക്കവും വേണ്ട കോൺഗ്രസ് പ്രതിനിധിയോടാണ് എനിക്ക് ചോദ്യം നിങ്ങൾ നേരത്തെ സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ബന്ധത്തെ കുറിച്ച് സൂചിപ്പിച്ചു ഈ തൃശ്ശൂർ ജില്ലയിലെ ആദ്യമായിട്ട് കല്ല് സ്ഥാപിക്കാൻ പറ്റുന്ന സമയത്ത് വലിയൊരു സമരഭൂമി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഇവിടത്തെ നാട്ടുകാരും മറ്റു സമര സമിതികളും ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമരം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള താങ്കളുടെ ഒരു പ്രതിനിധി പോലും ആ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാലയളവില് ഒരു സമരരംഗത്തും വന്നിരുന്നില്ല അതുപോലെ തന്നെ ചോദിക്കാനുള്ളത് അതേ സമരസമയത്ത് ഇവിടത്തെ അമ്മമാരെ പോലീസ് വലിച്ചയച്ചു കൊണ്ടുപോകുന്ന സമയത്ത് സി പി എം പ്രതിനിധിയായിട്ടുള്ള വാർഡ് മെമ്പറോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് ഇവിടത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രചരിച്ചതാ അദ്ദേഹം പറഞ്ഞത് ഞാൻ സംഭവ സ്ഥലത്തുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ട് വരാൻ സാധിക്കില്ല ഇത് പാർട്ടിയുടെ തീരുമാനമാണ് ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കെതിരാകും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇവിടെ ജയിലിലടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവരെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പോലും ഇവിടുത്തെ വാർഡ് പ്രതിനിധി തയ്യാറായില്ല പിന്നെ തുടക്കത്തിൽ താങ്കൾ സൂചിപ്പിച്ചു ഈ കാര്യം ആദ്യഘട്ട പഠനം മാത്രമാണെന്ന് ഈ ഗസറ്റ് വിജ്ഞാപനത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം ഈ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസങ്ങൾക്കകം ആ തിട്ടപ്പെടുത്തിയ സ്ഥലത്തെ മരങ്ങളും മതിലുകളും അതിനോട് അനുബന്ധിച്ച എല്ലാ സാധന സാമഗ്രികളും പിടിച്ചെടുക്കണം എന്നുള്ള തീരുമാനം ആ ഗസറ്റ് തീരുമാനത്തിലുണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ചോദിക്കാനുള്ളത് പക്ഷേ ഈ ബബർ സോണിലുള്ള ആൾക്കാർക്ക് എന്താണോ അവർ കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണ ഒന്നും കിട്ടില്ല ഒന്നും കിട്ടില്ല പോണേക്ക് പത്ത് പൈസ കിട്ടും ആ എന്ത് ചെയ്യാന്ന് ചോദിക്കാ വീട് പോയവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരവിടെ താമസിക്കും അവരെ കുറിച്ച് സംസാരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല അപ്പൊ സംസാരിക്കാൻ സർക്കാർ

ും വായിക്കണ്ട ഇതുപോലുള്ള ജനങ്ങൾ ഈ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിക്കും കേരളത്തിൽ പതി നടപ്പിലാക്കാൻ പറ്റില്ല ആണൊരു വസ്തുത ജനങ്ങൾ ഒരുമിച്ച് പക്ഷെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററോളം ദൂരമാണ് ഇതിന് പറയുന്ന ദൂരപരിധി ഇതില് ഒൻപത് അടി ഉയരം വേണമെന്നാണ് ഇതിന്റെ എഞ്ചിനീയർമാർ പറയുന്നത് ഈ ഒൻപത് അടി ഉയരം ഉയർത്തണമെങ്കിൽ സമതലത്തിൽ നിന്ന് ഒമ്പത് അടി ഉയരണമെങ്കിൽ എത്ര കോടാന കോടി ടണ് പാറകൾ വേണ്ടിവരും ഈ പാറകള് കേരളത്തിൽ ഉണ്ടോ ഇപ്പൊ തന്നെ റെയിൽവേ കുറ്റി ഇടാൻ വേണ്ടി നമ്മൾ തമിഴ്നാടിനെ സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഉയരത്തിൽ വേണ്ടിയുള്ള പാറ പാറകളും മണ്ണും ഈ കേരള ഭൂമിയിലുണ്ടോ എന്നാണ് മാഷ് പറയേണ്ടത് ഇവിടുത്തെ കേരള സംസ്ഥാന സർക്കാർ പറയേണ്ടത് വസ്തുക്കള് അസംസ്കൃത വസ്തുക്കള് കേരളത്തിൽ പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എങ്കിൽ അയൽ പ്രദേശങ്ങളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടി വരും പിണറായി സർക്കാരിനോട് അല്ലെങ്കിൽ പിണറായിയോട് പോയി പറയണം ഈ ജനസഭയിലെ ജനങ്ങളുടെ തീരുമാനം അതായത് എന്താണെന്ന് വെച്ചാൽ ഡി പി ആർ തിരുത്തണം ഡി പി ആറിൽ എഴുതി വെക്കണം ഈ കാര്യങ്ങള് അതായത് ഡി പി ആറിൽ തന്നെ പലതരത്തിൽ പറയാം മന്ത്രിമാരും മുഖ്യമന്ത്രിയും പലതും പറയാം അതായത് ഇവിടെ തന്നെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അറുപത് ശതമാനമാണ് ആദ്യം വില കൊടുക്കുള്ളൂ പിന്നെ നാൽപ്പത് ശതമാനം മുപ്പത് വർഷത്തിന് ശേഷം ഇത് ലാഭകരമാണെങ്കിൽ കൊടുക്കുന്നതാണ് ഡി പി ആറിൽ എഴുതി വെച്ചുള്ളത് അതേപോലെ തന്നെ ഈ ഇതിന്റെ വിലയുടെയും എഴുതി വെച്ചുള്ളത് അങ്ങനെയാ അപ്പൊ ഈ മുഖ്യമന്ത്രി നാലരട്ടി തരും മറ്റേത് തരും എന്നൊക്കെ പറയുമ്പോ അത് ഡി പി ആറിൽ കൂടെ ജനങ്ങളെ അറിയിക്കാൻ ഡി പി ആർ തിരുത്താൻ പറയണം ആദ്യം നില